നമസ്കാരം. റഷ്യയെക്കുറിച്ചും റഷ്യയുടെ ചരിത്രത്തെക്കുറിച്ചും നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അത്തരത്തിൽ റഷ്യയുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം കേൾക്കുന്ന പ്രധാന പേരാണ് റാസ്പുട്ടിൻ എന്നത്. റാറാ റാസ്പുട്ടിൻ റഷ്യയെ മയക്കിയ നിഗൂഢ സന്യാസി. സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയ റാറാ റാസ്പുട്ടിൻ ഡാൻസും പാട്ടും കണ്ടവരെല്ലാം തന്നെ അതിലെ വരികളും ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ റാസ്പുട്ടിൻ? ഗ്രിഗറി എഫിമോവിക് റാസ്പുട്ടിൻ. ആ പേര് കേട്ടാൽ ഒരു കാലത്ത് റഷ്യൻ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ പോലും ഭയന്നിരുന്നു. മുന്നിൽ ചെന്ന് നിന്നാലാകട്ടെ, ആ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ പോലും ആർക്കും സാധിച്ചിരുന്നില്ല. അത്ര തീക്ഷണമായിരുന്നു അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറുന്ന പോലുള്ള അയാളുടെ നോട്ടം. നീണ്ടു വളർന്ന താടിയും മുടിയും കരുത്തുറ്റ ശരീരം, ആരെയും വീഴ്ത്തുന്ന വാക്ചാതുരി, ഇതൊക്കെയായിരുന്നു റാസ്പുട്ടിൻ്റെ പ്രത്യേകതകൾ. ചരിത്രത്തിൻ്റെ താളുകളിൽ കറുത്ത മഷി കൊണ്ട് എഴുതപ്പെട്ടതാണ് ആ പേര്. ഒരു കുഗ്രാമത്തിൽ ജനിച്ച് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിലേക്കും ഏറെ താമസിയാതെ സർ റിസ്റ്റ് ഭരണത്തിൻ്റെ അന്ത്യത്തിനും കാരണക്കാരനായ കുശാഗ്രബുദ്ധിയും വിഷയലംബടനുമായ വ്യക്തിയായിരുന്നു അദ്ദേഹം. റഷ്യയുടെ മഞ്ഞുറയുന്ന സൈബീരിയൻ മേഖലയിലെ ഒരു കാർഷിക കുടുംബത്തിലാണ് റാസ്പുട്ടിൻ ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ നിഗൂഢ മന്ത്രവാദത്തിൽ തൽപരനായിരുന്ന റാസ്പുട്ടിൻ റഷ്യൻ ഗ്രാമങ്ങളിൽ അത്ഭുത സിദ്ധികളുള്ള സന്യാസി എന്ന നിലയിൽ അറിയപ്പെടാൻ തുടങ്ങി. സ്ത്രീകളായിരുന്നു റാസ്പുട്ടിൻ്റെ അനുയായികളിൽ കൂടുതലും. നിലവിലുള്ള സാമുദായിക ആചാരങ്ങളെ അശേഷം ഗൗനിക്കാത്ത റാസ്പുട്ടിനെ മതമേധാവികൾ സംശയത്തോടെയാണ് കണ്ടത്. എന്നാൽ റാസ്പുട്ടിനെ എതിർക്കാൻ അവർക്ക് ആർക്കും അക്കാലത്ത് ധൈര്യമുണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് പോലും റാസ്പുട്ടിന് ചില നിഗൂഢമായ കഴിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പ്രാദേശിക ജനങ്ങൾക്കിടയിൽ കിംവദന്തികളുണ്ടായിരുന്നു. സന്യാസ ജീവിതത്തിൽ ആകൃഷ്ടനാവുകയും അതിലേക്ക് തിരിയുകയും ചെയ്തിട്ടും അയാൾ തിരികെ വന്ന് വിവാഹിതനായി. ഭാര്യയിലും മറ്റ് ബന്ധത്തിലുമായി കുട്ടികളും ഉണ്ടായി. എന്നിട്ടും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മതഭക്തി തേടി റാസ്പുട്ടിൻ കുടുംബജീവിതം ഉപേക്ഷിച്ചു. വർഷങ്ങളോളം അലഞ്ഞുതിരിഞ്ഞു നടന്നതിനും മതപരമായ പഠിപ്പിക്കലിനും ശേഷം രാജകീയ ശക്തിയുടെ ഇരിപ്പിടമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് റാസ്പുട്ടിൻ എത്തിച്ചേർന്നത്. ആരുടെയും രോഗം മാറ്റുന്ന അത്ഭുത ശക്തിയുള്ള സന്യാസിയെപ്പറ്റി റഷ്യ മുഴുവൻ അറിയാൻ അധികം വൈകിയില്ല. മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ പോലും ആ സന്യാസിക്ക് കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ആധുനിക കാലത്ത് വിദഗ്ധമായ സംസാരത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളിലൊന്നായി പറയപ്പെടുന്ന ഐ കോണ്ടാക്ട് അതിവിദഗ്ധമായി പ്രയോഗിച്ച ഒരാളായിരുന്നു റാസ്പുട്ടിൻ. ചരിത്രത്തിൽ റാസ്പുട്ടിനെ ഇക്കാര്യത്തിൽ വെല്ലുന്ന ഒരാളേ ഉള്ളൂ, നാസി ഏകാധിപതിയായിരുന്ന സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ. റാസ്പുട്ടിൻ തനിക്ക് ആവശ്യമുള്ള ഇരകളെ മാത്രം കണ്ണുകൊണ്ട് വീഴ്ത്തിയെങ്കിൽ ഹിറ്റ്ലർ ആകട്ടെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ മുഴുവൻ തൻ്റെ തീക്ഷ്ണമായ നോട്ടം കൊണ്ട് അടിമകളാക്കിയിരുന്നു. റഷ്യൻ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ്റെ ചക്രവർത്തിനിയായിരുന്ന അലക്സാണ്ട്രിയ ഈ അത്ഭുത സന്യാസിയുടെ സിദ്ധികളെപ്പറ്റി അറിഞ്ഞതോടെയാണ് റാസ്പുട്ടിൻ്റെ ശുക്രൻ ഉദിച്ചത്. അവരുടെ ഒരേ ഒരു മകനായ അലക്സൈ ഹിമോഫീലിയ മൂലം കഷ്ടത അനുഭവിക്കുന്ന സമയമായിരുന്നു അത്. അത്ഭുത സിദ്ധികളുള്ള ആ ദിവ്യനെ തൻ്റെ പുത്രനെ സുഖപ്പെടുത്താനാകുമെന്ന് അലക്സാണ്ട്രിയ വിശ്വസിച്ചു. കൊട്ടാരത്തിലേക്ക് ക്ഷണം കിട്ടിയ റാസ്പുട്ടിൻ വളരെ വേഗം തന്നെ ചക്രവർത്തിനിയുടെ വിശ്വാസം ആർജിച്ചെടുത്തു. റാസ്പുട്ടിനെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇത് അയാളുടെ നിഗൂഢമായ ശക്തിയാലാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് രക്തസ്രാവം നിർത്താനായി കൊടുത്തിരിക്കുന്ന ആസ്പിരിൻ കൊടുക്കരുതെന്ന് പറഞ്ഞതിനാലാണ് രക്തസ്രാവം നിലച്ചതെന്നാണ്. ആസ്പിരിൻ രക്തം കട്ടപിടിപ്പിക്കുന്നത് വൈകിപ്പിക്കുന്ന ഒന്നാണ്. മകന്റെ അസുഖത്തിന് ശമനം കിട്ടിയതോടെ ചക്രവർത്തിനി പൂർണ്ണമായും സന്യാസിയുടെ സ്വാധീന വലയത്തിലായി. റാസ്പുട്ടിൻ്റെ അടുപ്പം കൊട്ടാരത്തിൻ്റെ അന്തപുരങ്ങളിലേക്ക് വളർന്നതോടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും വളർന്നു. യുദ്ധത്തിനായി നിക്കോളസ് അകലേക്ക് പോയതോടെ ചക്രവർത്തിനെ ഉപയോഗിച്ച് റാസ്പുട്ടിൻ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. രാജകീയ കോടതികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന റാസ്പുട്ടിന് റോയൽ ദമ്പതികൾക്ക് മീതെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരവും ഉണ്ടായിരുന്നു എന്നൊരു സംസാരം പൊതുവെ ഉയർന്നു വന്നു. റാസ്പുട്ടിൻ്റെ വേശ്യാലയ സന്ദർശനങ്ങൾ അന്ന് തന്നെ ചർച്ചയായിരുന്നു. കൂടിയ അളവിൽ മദ്യപിക്കുന്നതും ഈ സന്ദർശനങ്ങളുമെല്ലാം ചേർന്ന് റാസ്പുട്ടിനെ കുറിച്ച് ആളുകളിൽ മോശം ചിന്തകളുണ്ടാക്കി. അപാരമായി തൻ്റെ ആകർഷണ ശക്തി ഉപയോഗിച്ച് രാജകുടുംബത്തിലും പുറത്തുമുള്ള നിരവധി സ്ത്രീകളെ റാസ്പുട്ടിൻ ചൂഷണം ചെയ്തു. കൊട്ടാരത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലെല്ലാം റാസ്പുട്ടിൻ പിന്നീട് കാർമികനായി മാറി. പുരോഹിതന്മാർ റാസ്പുട്ടിൻ്റെ പ്രാകൃത ആരാധനാ രീതികൾ കണ്ട് മുറുമുറപ്പുയർത്തിയെങ്കിലും അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞു. നിലവിട്ട റാസ്പുട്ടിൻ്റെ ജീവിതശൈലിക്കെതിരെ പ്രത്യക്ഷമായി എതിർപ്പൊന്നും ഉണ്ടായില്ലെങ്കിലും അണിയറയിൽ ആ സന്യാസിയെ കൊലപ്പെടുത്താൻ നിരവധി നീക്കങ്ങളുണ്ടായി.
1914 ജൂണിൽ ഒരു യാചക സ്ത്രീ റാസ്പുടിന്റെ വയറ്റിൽ കുത്തുകയുണ്ടായി. നിഷ്കളങ്കരെ വഴിതെറ്റിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ആക്രമിച്ചത്. ഒരുപാട് ചോര വാർന്നു പോയിട്ട് റാസ്പുടിൻ അതിനെ അതിജീവിച്ചു. ഓരോ തവണയും അത്ഭുതകരമായി റാസ്പുടിൻ രക്ഷപ്പെട്ടതോടെ അദ്ദേഹത്തിന് അത്ഭുത സിദ്ധികളുണ്ടെന്ന് ശത്രുക്കൾ പോലും വിശ്വസിച്ചു തുടങ്ങി. 1st World War റഷ്യയുടെ പരാജയത്തിന്റെ പ്രധാന കാരണം റാസ്പുടിന്റെ ഭരണകാര്യങ്ങളിലുള്ള ഇടപെടലാണെന്ന് മനസ്സിലായതോടെ 1916 December 30 ഫെലിക്സ് യുസപ്പോവ് പ്രഭുവും കൂട്ടരും റാസ്പുടിനെ അത്താഴഭക്ഷണം കഴിക്കാൻ വിളിച്ചു. രാജകുമാരന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ പദ്ധതിയിട്ടു. കൊടിയ വിഷയം കലർത്തിയ വീഞ്ഞാണ് ഭക്ഷണമായി നൽകിയത്. എന്നാൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. വീഞ്ഞു കുടിച്ചിട്ടും റാസ്പുട്ടിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇരിക്കുന്നത് കണ്ടതോടെ വിഷവീര്യം അയാൾ കേട്ടില്ല എന്ന് മനസ്സിലായി ശത്രുക്കൾ വെടിയുതിർത്തു. വെടിയേറ്റ് നിലത്ത് വീണെങ്കിലും അതും മരണകാരണമായില്ല. അയാൾ എഴുന്നേറ്റ് നടന്നതോടെ അവർ വീണ്ടും പലവട്ടം വെടിയുതിർക്കുകയും ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തു. അതിനുശേഷം ആ ശരീരം മഞ്ഞുറഞ്ഞ നേവാ നദിയിലെറിയാൻ കൊണ്ടുപോകുമ്പോഴും റാസ്പുട്ടിന് ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. കണ്ടെടുത്ത ശരീരം അന്നത്തെ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിരുന്നു. അതായിരുന്നു മുങ്ങിമരണം. ഏതായാലും റാസ്പുട്ടിന്റെ മരണശേഷം ചക്രവർത്തിക്കും നല്ല കാലമായിരുന്നില്ല. ഞാനില്ലെങ്കിൽ എല്ലാം നശിപ്പിക്കുമെന്ന് റാസ്പുട്ടിൻ പറഞ്ഞിരുന്നു. 1918 ബോൾഷിവിക്കുകൾ ചക്രവർത്തിയിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. പിൽക്കാലത്ത് റഷ്യൻ റവല്യൂഷനും മറ്റും ഉണ്ടായതോടുകൂടി വലിയൊരു വിപ്ലവ മാറ്റത്തിലേക്കായിരുന്നു റഷ്യ ചെന്ന് പതിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഫസ്റ്റ് വിപ്ലവ വിജയമായിരുന്നു റഷ്യയിൽ പിന്നീട് ഉണ്ടായത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.